ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു ബീഫ് ചുക്കയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അത് അങ്ങനെ ഉണ്ടാക്കണം, നമുക്ക് നോക്കിയിട്ട് വരാം. ഞാനിപ്പോൾ ഇൻഗ്രീഡിയൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 8 സവാള എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2 കിലോ ബീഫാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇത്ര അധികം എടുത്ത് വെച്ചിട്ടുള്ളത്. 8 സവാളയും ഒരു 4 പഴുത്ത തക്കാളിയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൽക്കുള്ള മസാല, മീറ്റ് മസാല എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ അതുപോലെ കാശ്മീരി ചില്ലി പൗഡർ. അതിൻ്റെ അളവൊക്കെ ഞാൻ അതിൽ ചേർക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇനി അത് നമുക്ക് എങ്ങനെ ചെയ്യേണ്ടത് നോക്കാം. ഒരു പാനിൽ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ആ എടുത്ത് വെച്ചിട്ടുള്ള സവാള അരിഞ്ഞിട്ട് അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി വഴറ്റിയെടുക്കണം. അതൊരു ബ്രൗൺ കളറാവണ വരെ നമുക്ക് വഴറ്റിയെടുക്കണം. അന്ന് ഇടക്ക് മൂടി വെച്ചിട്ട് വഴറ്റി കൊടുത്താൽ മതി. എന്നിട്ട് പിന്നെ ഇടക്ക് തുറന്നുകൊടുക്കുക, അങ്ങനെ വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ ഒരു ബ്രൗൺ കളറായതിന് ശേഷം വേണം നമുക്ക് അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്നും കൂടെ അടച്ച് വെച്ചിട്ട് നമുക്ക് വഴറ്റി കൊടുക്കുക. ഒരു ബ്രൗൺ കളറാവണ വരെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഈ ഉള്ളി വഴറ്റുന്നത് കുറച്ചൊരു നമുക്കൊന്ന് സമയമെടുത്ത് ചെയ്യണം. അപ്പോൾ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. 3 ടേബിൾ സ്പൂണാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുള്ളത്. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടിയിട്ടാണ് പേസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പച്ചമുളകും മാറണ വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി 3 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ പച്ചമുളക് മാറണ വരെ അതൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിട്ടുള്ളത്. അത് 4 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലി പൗഡർ 4 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് മല്ലിപ്പൊടി ചേർക്കണം. അത് മല്ലിപ്പൊടി 6 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 6 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. അതും കൂടെ നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി മീറ്റ് മസാല, മീറ്റ് മസാല ചേർത്തിട്ടുള്ളത് 3 ടേബിൾ സ്പൂൺ പിന്നെ കുരുമുളക് പൊടി, കുരുമുളക് പൊടി 3 ടേബിൾ സ്പൂൺ തന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഇതിൻ്റെ പച്ചമുളകൊക്കെ മാറണ വരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് 4 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അത് അരിഞ്ഞിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കണം. ഇതിൻ്റെ പച്ചമുളക് മാറിയതിന് ശേഷം വേണം തക്കാളിയൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ 4 തക്കാളിയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്തതിന് ശേഷം അതും കൂടെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചാൽ മതി. അപ്പോൾ ആ തക്കാളിയൊക്കെ നന്നായി അലിഞ്ഞ് ചേർന്നോളും. നന്നായി ഇളക്കിയിട്ട് എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒന്ന് അടച്ച് വെച്ചാൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എടുത്ത് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ആ തക്കാളിയൊക്കെ നന്നായി മെൽറ്റായിട്ട് അലിഞ്ഞ് ചേർന്നോളും. നിങ്ങൾക്ക് ഇത്രയും ക്വാണ്ടിറ്റി വേണ്ടാന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇതിൻ്റെയൊക്കെ 1/2 കിലോ ബീഫാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ 1/2 ആയിട്ട് നിങ്ങൾ ചെയ്താൽ മതി. ഞാനിപ്പോൾ 2 കിലോനാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് ഇത്ര അധികമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ തക്കാളിയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ അതൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കത് ചൂടാറിയതിന് ശേഷം മിക്സിയിൽ അരച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. ആ അരച്ച പേസ്റ്റിലാണ് നമുക്ക് ബീഫ് വേവിച്ചെടുക്കേണ്ടത്. ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് അതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അടിയിലൊന്നും പിടിച്ചിട്ടില്ല. എണ്ണൊക്കെ ഏകദേശം കുറേശ്ശെ എണ്ണൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കത് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ട് നമുക്കത് മാറ്റി വെക്കാം. ഞാൻ ചൂടാറിയതിന് ശേഷം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്കത് അടിച്ചിട്ട് പേസ്റ്റ് ആക്കിയെടുക്കണം. ഇതിപ്പോൾ നന്നായി ചൂടാറി വന്നിട്ടുണ്ട്. നമുക്ക് മിക്സിയുടെ വലിയ ജാറെടുത്തിട്ട് അതിലേക്കത് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചെടുത്തിട്ട് ഒരു കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഒരു 1/2 കപ്പ് വെള്ളം ഒഴിക്കാണ്ട് നിങ്ങൾക്ക് അടിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ അടിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പോ 1/2 കപ്പോ ആയിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായി പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കണം. ഫുള്ളായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ചൂട് നന്നായി ആറിയതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ അടിക്കുമ്പോൾ തെറിച്ച് പോകും, അപ്പോൾ പിന്നെ അത് ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് ചൂട് നന്നായി ആറിയതിന് ശേഷം വേണം അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ എല്ലാതും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഞാൻ ആ പിന്നെ പാത്രം കഴുകിയിട്ട് തന്നെ ഒരു കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കത് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. നന്നായി പേസ്റ്റ് ആയിട്ട് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് എടുക്കാം. ഒരു കുക്കർ എടുക്കാം. നമുക്ക് കുക്കറിലേക്ക് നമ്മൾ ആദ്യം ഈ ഇതിട്ടെടുക്കാം.
അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം വേണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബീഫ് അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ 2 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് 2 കിലോ ബീഫ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ആ മിക്സിയിൽ നിന്ന് ഫുള്ളായിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഫുള്ളായിട്ട് അതിലേക്ക് മിക്സിയിൽ നിന്ന് എല്ലാം എടുത്ത് ഫുള്ളായിട്ട് പിന്നെ കുക്കറിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ബീഫ് 2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ബീഫ് നമുക്ക് ആ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്യണം. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഉപ്പ് നമ്മൾ ആദ്യം ഉള്ളി വഴറ്റുമ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് വേണം ഇതിൽ ബീഫിൽ ഉപ്പ് ഇടാൻ വേണ്ടിയിട്ട്. ആ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം ഇത്ര അധികം ഒഴിക്കേണ്ട ആവശ്യമില്ല. ബീഫിൽ നിന്ന് വെള്ളം വരും. ഞാനിത് കുറച്ച് കൂടുതലാണ് വെള്ളം ഒഴിച്ചത്. എന്ന് വെച്ചാൽ ബീഫിൽ നിന്നും കൂടെ വെള്ളം വരുമ്പോൾ നന്നായി വെന്ത് വരുമ്പോൾ കൂടുതലാവും വെള്ളം. നമുക്ക് ആ വെള്ളം വറ്റിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്ര വെള്ളം വേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ട് ഒരു കുറച്ചും ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്കത് പ്രഷർ കുക്കറിൽ വെച്ച് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഓരോ ബീഫും ഓരോ വേവാവും, ചിലതൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇതൊരു പിന്നെ 6-7 വിസില് വേണ്ടി വന്നിട്ടുണ്ട് ഈ ബീഫ് വേവാൻ വേണ്ടിയിട്ട്. ഫുള്ളായിട്ട് വേവണമെന്നില്ല, ഒരു 90% വെന്താൽ മതി. പിന്നെ നമുക്കത് ചുക്കാക്കിയിട്ട് എടുക്കാനുള്ളതാണ്, അതിൻ്റെ വെള്ളമൊക്കെ വറ്റിച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് അത്ര വെന്ത് കിട്ടിയാൽ മതി. ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് പ്രഷർ കുക്കർ അടച്ചിട്ട് നമുക്ക് വേവിച്ചിട്ട് കൊണ്ടുവരാം. അടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഗ്യാസിൽ വെച്ച് നമുക്ക് വേവിക്കാം. അപ്പം നമ്മൾ ബീഫൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ ആവിയൊക്കെ പോയതിന് ശേഷമാണ് ഞാൻ എടുത്തത്. കണ്ടില്ല, അതിൽ വെള്ളം കുറച്ച് കൂടുതലായിട്ട് വന്നല്ലോ. പിന്നെ ഞാൻ വെള്ളം ഒഴിച്ചപ്പോഴേ ഈ വെള്ളമൊക്കെ നമുക്ക് വറ്റിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. ബീഫൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു 2 സവാള ചെറുതാക്കി ചോപ്പ് ചെയ്യാം. അതിട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം. അതൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ ആദ്യം ചേർത്തിട്ടുള്ള മസാലകളൊക്കെ ഉണ്ടല്ലോ, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ അതുപോലെ മറ്റേ മീറ്റ് മസാല, അതൊക്കെ കുറേശ്ശേ ഒരു 1/2 സ്പൂൺ വീതം ഈ ഉള്ളിയിലും കൂടെ ഒന്ന് ചേർക്കണം. അത് ഈ ഉള്ളിയിലും കൂടെ ഒന്ന് ചേർക്കണം നല്ലതാണ്. മറ്റേതിൽ നമ്മൾ കറക്റ്റ് അളവ് ആദ്യം ചേർത്തിട്ടുണ്ട്. ഇതൊക്കെ ഒരേ 1/2 സ്പൂൺ വീതം ചേർക്കണം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതിൽ നിന്ന് കുറച്ച് മാറ്റി വെക്കുക. ആദ്യം ചേർത്തതിന് ഒരു 1/2 സ്പൂൺ മാറ്റി വെക്കുക. എന്നിട്ട് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഞാൻ കുറച്ച് വേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഇടുന്നത് കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. അതിലേക്ക് ഞാൻ ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം 1/2 സ്പൂൺ വീതം ചേർത്താൽ മതി. കൂടുതൽ ചേർത്ത് കൊടുക്കണ്ട. ഞാൻ നമ്മൾ ബീഫ് വേവിക്കുമ്പോൾ വഴറ്റിയിലെല്ലാം ചേർത്തിട്ടുള്ളതല്ലേ. മല്ലിപ്പൊടി അതുപോലെ 1/2 സ്പൂൺ ചേർത്ത് കൊടുക്കുക. അതുപോലെ കുരുമുളക് പൊടി, മീറ്റ് മസാലയും ഇതും കൂടെ ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറണവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. പെട്ടെന്ന് തന്നെ പച്ചമണം മാറിക്കിട്ടും. കുറേശ്ശല്ലേ നമ്മൾ ചേർത്തെടുത്തിട്ടുള്ളൂ. മീറ്റ് മസാല ഒക്കെ ചേർക്കുമ്പോൾ അതിന് നല്ല പ്രത്യേകമായിട്ട് നല്ലൊരു സ്മെല്ലൊക്കെ വരും. എല്ലാം ചേർത്തിട്ട് നന്നായി ഒന്ന് അതിൻ്റെ പച്ചമണമൊക്കെ മാറണവരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. അതിന് ശേഷം വേണം നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബീഫ് അതിലേക്ക് ചേർത്തെടുക്കാൻ. ആ ബീഫിന് ഫുള്ളായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ മസാലയിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. ഞാൻ ബീഫ് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം ഫുള്ള് വറ്റിച്ചെടുക്കണം. ഇടക്കിടക്ക് ഇളക്കി കൊടുത്തിട്ട് ആ വെള്ളം ഫുള്ളായിട്ട് വറ്റിച്ചിട്ട് ഡ്രൈ ആക്കിയിട്ട് കുഴമ്പ് പോലെ ആക്കിയിട്ട് എടുക്കണം. ഡ്രൈ ആക്കി എടുക്കണം. അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഈ വെള്ളമൊക്കെ വറ്റി വരാൻ അതിന് കുറച്ച് സമയമെടുക്കും. നമ്മൾ ഇടക്കിടക്ക് ഇളക്കി കൊടുത്താൽ മതി. എപ്പോഴെപ്പോഴും ഇളക്കി നിൽക്കണമെന്നില്ല. നോൺ സ്റ്റിക്കിൻ്റെ പാനല്ലേ, അടച്ച് വെച്ചപ്പോൾ കുറച്ച് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ വറ്റും തോറും ചിലപ്പോൾ ഇങ്ങനെ പൊട്ടിത്തെറിക്കും. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഒരു ബേ ലീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പച്ച ബേ ലീഫ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനെ പൊട്ടിച്ചിട്ട്. അതിൻ്റെ ആവശ്യമില്ല, അത് ഞാൻ കണ്ടപ്പോൾ അങ്ങനെ ഇട്ടെന്ന് മാത്രം. അപ്പോൾ അങ്ങനെ വറ്റി വറ്റി വരുന്നുണ്ട്. ഇനി ഫുള്ളായിട്ട് വറ്റിയതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ഞാൻ കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ്. പൊറോട്ടയിലേക്കൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണിത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അധികം വറ്റിക്കണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഗ്രേവി ആക്കിയിട്ട് നിങ്ങൾക്ക് എടുക്കുക. അതും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ.
ഇതിപ്പോൾ ഞാൻ നന്നായി വറ്റിച്ചിട്ട് ഒരു ചുക്ക പോലെയാണ് എടുക്കുന്നത്. അപ്പോൾ നന്നായി വറ്റിച്ചിട്ട് വെള്ളമൊക്കെ ഫുള്ളായിട്ട് വറ്റി ഒരു ചുക്കായിട്ട് വന്നിട്ടുണ്ട്. അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ചധികം വേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പൊറോട്ടയിലേക്കും നെയ്ച്ചോറിലേക്കും ഒക്കെ നല്ല ടേസ്റ്റാണ്. ഞങ്ങൾക്ക് ഇവിടെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത്ര കൂടുതലാക്കിയിട്ട് ചെയ്തത്, 2 കിലോ എടുത്ത് ചെയ്തത് കണ്ടില്ല, നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ആ വെള്ളമൊക്കെ വറ്റിയിട്ട് ആ മസാലയൊക്കെ അതിൽ പൊതിഞ്ഞിരിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ട റെസിപ്പിയാണ്. ഇനി നമുക്കത് അടച്ചു വെക്കാം, എന്നിട്ട് ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.